എന്നാ പറയാനാ, ഇപ്പം 10-ന്റെ റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പം റിസൾട്ട് കിട്ടിയതിൻ്റെ ഹാങ് ഓവറില്ല. എല്ലാവരും പ്രതീക്ഷിച്ചത് 10A+ തന്നെയാണ് പ്രതീക്ഷിച്ചത്. അധ്യാപകരും ഇത് തന്നെയാണ് പറഞ്ഞത്. ട്യൂഷൻ എടുക്കുന്ന സാറുണ്ട്, നമുക്ക് വീട്ടിലൊന്ന് ട്യൂഷൻ എടുക്കുമായിരുന്നു. ചെറുതിൻ്റെ കാര്യം പിന്നെ പോട്ടെ, നമുക്ക് ഇച്ചിരി മാർക്കിൻ്റെ ചെറിയ കുറവൊക്കെ ഉള്ളത് കൊണ്ടാണ് അവൾ വിഷമിക്കുന്നതെങ്കിലും നമുക്ക് പറയാം. പക്ഷെ എന്നാലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവളുടെ അഡ്മിഷൻ കിട്ടുമ്പോഴത്തേക്ക് അവളുടെ വിഷമം അങ്ങ് മാറിക്കോളും. താണ്ടെ വേറെ ആളിരിക്കുന്നു, റിസൾട്ട് വന്നിട്ട് പോലും ഇല്ല. പ്ലസ് ടുവിൻ്റെ റിസൾട്ടേ, ഇപ്പോൾ പ്ലസ് ടു എഴുതിയിട്ട് നിൽക്കുക. ഇപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഒരാഴ്ചയായിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം എഴുതാനുള്ളത് എഴുതി, അതിനുള്ള മാർക്ക് ഇങ്ങ് വരും. ടെൻഷൻ അടിച്ചെന്ന് എഴുതിയിട്ട് മാർക്ക് കൂടാനൊന്നും പോകുന്നില്ലല്ലോ, കുറയാനും പോകുന്നില്ല. എഴുതിയതുള്ളത് ഇങ്ങ് വരും. മോളോടൊന്ന് സംസാരിച്ചേക്കണം രമി ചേച്ചി, ഒന്ന് സംസാരിച്ചേക്കാം. റിസൾട്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു പക്ഷേ ഭയം എന്ന് പറയുന്നൊരു വികാരം കടന്നു വരാറുണ്ട്. റിസൾട്ട് അറിയുക എന്ന് നമുക്കറിയാം എല്ലാവരെയും ഒരുപക്ഷെ ഭീതിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നിമിഷമായിരിക്കും അത്. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ എഴുതിയ പരീക്ഷയായിരിക്കാം, ചിലപ്പം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പം നമ്മൾ നന്നായി ഉഴപ്പിയ ഒരു സാഹചര്യത്തിൽ നിന്ന് എഴുതുന്ന എക്സാം ആയിരിക്കാം. എന്തുമായിരുന്നാലും റിസൾട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫലം അറിയുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനും ഒക്കെ ഉണ്ടാവും. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള സാഹചര്യമായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്ന ഫലം എന്താണോ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാനും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ കിട്ടിയ മാർക്കോടുകൂടി നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് ആയിരിക്കാം. അതായത് ആഗ്രഹിക്കുന്നത് പോലെ ഫുൾ 5+ അല്ലെങ്കിൽ 5+ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു റിസൾട്ടും ഉണ്ടാകാം. അതെന്തുമായിക്കൊള്ളട്ടെ, എന്തുമായാലും അതിനെ അതിൻ്റെ പൂർണ്ണമായ തലത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, നമ്മളുടെ ഈ നാട്ടിൽ ഡോക്ടർമാരും എൻജിനീയർമാരും സിവിൽ സർവീസ് ഓഫീസേഴ്സും ടീച്ചേഴ്സും മാത്രമല്ല, ഒരുപാട് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. ആ അവസരങ്ങളൊക്കെ നമ്മളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടിയുള്ള നല്ല അവസരങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്ക് കിട്ടിയതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു കരിയർ ഗൈഡൻസിലേക്ക്, ഗൈഡൻസ് സെൻ്ററുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളുടെ നാട്ടിൽ, അത്തരത്തിലൊരു സെൻ്ററിൽ അപ്രോച്ച് ചെയ്ത് നല്ല സേവനം ലഭ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ല നല്ല കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റും. അതുമല്ല, ഡിഗ്രിയോ PGയോ ഒക്കെ തലത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ചെയ്യാൻ വയ്യ, ഞങ്ങൾക്കധികം പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെങ്കിൽ ഒരു വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, പ്രൊഫഷണലി ഒരുപാട് എക്യുപ്ഡ് ആക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന കരിയർ ടെക്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം കരിയർ സംബന്ധമായ കൗൺസിലിങ്ങിനും മറ്റ് സേവനങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. മൈസെൽഫ് രമ്യ കെ തോപ്പിൽ, സൈക്കോസോഷ്യൽ കൗൺസിലർ, സൈനിങ് ഓഫ്.